ദശരഥ മാഞ്ചി എന്നൊരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടുണ്ടാകും ബീഹാറിയാണ് മൗണ്ടൻ മാൻ എന്നറിയപ്പെടുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ കർഷകനാണ് പരിഷ്കാരങ്ങളൊന്നുമില്ലാത്ത ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ വസിക്കുന്നവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫൽഗുണി ദേവി ഒരു മലയിൽ നിന്ന് വീണ് മരണപ്പെട്ടു അത് മല മലയിൽ നിന്ന് വീണു സാരമായ പരിക്കേറ്റു ആ ഗ്രാമത്തിൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ താണ്ടണം കഴിഞ്ഞില്ല ഡോക്ടേഴ്സിനെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു ഗതാഗത സൗകര്യങ്ങൾ തീരെയില്ലാത്ത ഒരു കാലം പക്ഷേ ഈ അനുഭവം ദശരഥ മാഞ്ചി എന്ന കർഷകൻ്റെ ഉള്ളിൽ അഗാധമായ മുറിവേൽപ്പിച്ചു അദ്ദേഹത്തെ അഗാധമായി തൊട്ടു അദ്ദേഹം ചിന്തിച്ചത് എങ്ങനെയാണ് പെട്ടെന്ന് ടൗണിലെത്താൻ ഒരു വഴിയുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഭാര്യ രക്ഷപ്പെടുമായിരുന്നു ഈ ഗ്രാമവാസികൾക്ക് പെട്ടെന്ന് ടൗണിലെത്താനുള്ളൊരു മാർഗം തുറക്കുക അതാണ് ഞാൻ ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കണം എന്തു ചെയ്യുന്നറിയാമോ ദശരഥ മാഞ്ചി ഒരു മലയുണ്ട് മലയാണ് തടസ്സം ഈ മല തുരക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം ഉളിയും ചുറ്റികയും എടുത്ത് പുറത്തിറങ്ങി എന്നിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഈ മല തുരന്ന് ഒരു തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു ഈ പണി ആരംഭിച്ചപ്പോഴേ അദ്ദേഹത്തിന് അയൽപ്പക്കാരും ആ ഗ്രാമവാസികളും ദശരഥനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കി പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം അധ്വാനിച്ചു ഓരോ ദിവസവും എഴുന്നേറ്റ് മല തുരന്നു മല തുരക്കുക മറക്കരുത് മല തുരന്ന് തുരങ്കമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായി പ്രേമുള്ളവരെ അത്ഭുതമെന്ന് പറയട്ടെ ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ നമിക്കുന്നു ഇരുപത്തിരണ്ടു വർഷത്തെ തുടർച്ചയായ അധ്വാനത്തിന് ശേഷം ആ മല ഒരു മനുഷ്യൻ ദശരഥ മാഞ്ചി എന്ന ബീഹാറി ഒറ്റയ്ക്ക് തുരന്ന് തുരങ്കപാതയുണ്ടാക്കി അദ്ദേഹത്തെ മൗണ്ടൻ മാൻ എന്നാണ് വിളിക്കുന്നത് ഷാജഹാൻ രാജ്മകൾ പണിയാനെടുത്തതിൽ നിന്ന് രണ്ട് വർഷം കൂടുതലാണ് രണ്ടു വർഷം കൂടുതലാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ചക്രവർത്തിയെക്കാൾ കേമനാണ് അദ്ദേഹം പ്രിയമുള്ളവരെ ദശരഥ് മാഞ്ചി സെൻസ് ഓഫ് മിഷൻ അങ്ങനെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സെൻസ് ഓഫ് മിഷൻ നമുക്കുണ്ടോ കഠിനമായി അധ്വാനിക്കാൻ അതിജീവനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിജീവനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുക കഠിനമായി അധ്വാനിക്കുക